ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കേക്ക് ഒന്നല്ല കേട്ടോ. നമുക്കൊരു സ്പെഷ്യൽ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ചിക്കനും വെജും അതുപോലെ തന്നെ ബീഫൊക്കെ കട്ട്ലേറ്റ് കഴിച്ചേക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ് എഗ് കട്ട്ലേറ്റ്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു മീഡിയം സൈസുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. അതൊന്നും ആദ്യം കൊത്തി അരിഞ്ഞെടുക്കാം. പറയുന്ന അളവുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സവാള എടുത്തിട്ടുള്ളൂ, നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. പിന്നെ അടുത്തെടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയും അത് ഏകദേശം ഒരു സെയിം അളവിൽ എടുക്കാം കേട്ടോ. അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിന് നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഓയിൽ 2 ടേബിൾസ്പൂണോളൊക്കെ മതി കേട്ടോ. ഒരുപാടൊന്നും ഒഴിക്കണ്ട, കാരണം ഓയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈമിൽ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ അത് കറക്റ്റ് ഇതിൽ പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സവാള ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് ഒരെണ്ണമാണ് ആഡ് ചെയ്തേക്കുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി ഓയിൽ വല്ലാണ്ട് ഡ്രൈ ആയേക്കണം തോന്നുന്നു, കാരണം പൗഡേഴ്സൊക്കെ ഇനി ആഡ് ചെയ്യുമ്പോൾ വല്ലാണ്ട് ഡ്രൈ ആയി പോകും. അപ്പോൾ കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് വൈൻ്റെ ഒരുമയൊക്കെ നമുക്ക് കറിവേപ്പിലയും കൂടിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു ചില്ലിയുടെ ആ ഒരു ചില്ലിയുടെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം നമുക്ക് ഈ നോമ്പ് തീർക്കുന്ന ടൈമിൽ ഒരുപാട് എരിവായിട്ടുണ്ടെങ്കിലും ഒട്ടും കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ ഇവിടെ ഒരു 2 പൊട്ടറ്റോ അതൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അത് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോ പുഴുങ്ങിയെടുക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ കൂടെ 2 എഗ്ഗും കൂടി ഇട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള 2 എഗ്ഗാണ്. അപ്പോൾ അതും കൂടി ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, കുരുകുരാന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം 2 എഗ്ഗും. ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് ഞാൻ നേരത്തെ ഉപ്പിടാൻ മറന്നു കേട്ടോ. അപ്പോൾ അതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം വെന്തിരിക്കുന്നതാണല്ലോ. എഗ്ഗാണെങ്കിലും പുഴുങ്ങിയെടുത്തേക്കുന്നതാണ്. പിന്നെ ഒരുപാട് നേരം ഫ്ലെയിമിൽ വെച്ചിട്ട് കാണിക്കേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ എന്താ ഇതുപോലെ ഒരു അടപ്പെടുത്തിട്ടുണ്ട്, ബൂസ്റ്റിൻ്റെ അടപ്പാണിത്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഒരേ സൈസിൽ തന്നെ കിട്ടും. അതുപോലെ ഈ ഒരു കൂട്ട് വെച്ചിട്ട് ഏകദേശം 12 കട്ട്ലേറ്റോളം ഉണ്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കി എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്താ നമ്മൾ ആ കൂട്ട് വെച്ചിട്ട് ഇത്രയും കട്ട്ലേറ്റ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റെഡി കുറച്ച് ബ്രെഡ് എടുത്ത്, ഏകദേശം ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചരികൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു ബ്രൗൺ കളറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ബ്രെഡും അതുപോലെ തന്നെ ഒരു എഗ്ഗും അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് ആ കട്ട്ലേറ്റിൻ്റെ ആ ഒരു കൂട്ട് എഗ്ഗിലും ഡിപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. ഓരോന്നെല്ലാം ഇതുപോലെ ചെയ്യാട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമെങ്കിൽ നന്നായിട്ട് അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇതാ എല്ലാം ഡിപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തിളക്കുന്ന ഓയിലിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നന്നായിട്ട് ഓയിൽ തിളച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാട്ട. കാരണം ഒരുപാട് ഹീറ്റായിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒട്ടും തീയില്ലാന്നുണ്ടെങ്കിലും നമ്മുടെ കട്ട്ലേറ്റ് പൊട്ടിപ്പോകും. അപ്പോൾ ആ ഒരു നന്നായിട്ട് തിളച്ചതിന് ശേഷം മീഡിയത്തിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കട്ട്ലേറ്റ് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലേറ്റൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് മാറ്റാം. അതുപോലെ നമ്മൾ എല്ലാം തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. കട്ട്ലേറ്റൊക്കെ ഇടുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് വേഗം പൊരിഞ്ഞു കിട്ടും കേട്ടോ. കാരണം ഒരുപാട് ഇട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഉള്ളിലത്തെ പോർഷനൊക്കെ ഓൾറെഡി നന്നായിട്ട് വെന്തിരിക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് പൊരിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളറാവുന്നവരൊന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെല്ലാ കട്ട്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.